നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്തും പ്രായത്തിലും അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളെ അള്ളാഹു സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. തഖ്വയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് ഫത്തഖുല്ലാഹ മസ്തതഅത്തും എന്നാണ്. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ ഘോരമായ പോരാട്ടം. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അതിസമർത്ഥമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വാപ്പയും ഒരു മകനും അവരുടെ പുതിയാപ്പിളയും മൂന്ന് പേരും കൂടിയിട്ട് ആസിം റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വേണ്ടി വരാൻ. യുദ്ധമാണ്, ആക്രമിക്കാൻ വരുന്നവരുടെ ഉദ്ദേശം കൊല്ലലാണ്, അവരുടെ പ്രതിരോധം തിരിച്ച് കൊല ചെയ്യലാണ്, ഇതല്ലാതെ വേറെ ഒരു പരിപാടിയൊന്നും യുദ്ധത്തിലില്ല. അപ്പോൾ തൻ്റെ നേർക്ക് വന്ന വാപ്പയെയും മകനെയും പുതിയാപ്പിളയെയും ഈ മൂന്ന് പേരെയും ആസിം റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്യേണ്ടി വന്നു? കൊല്ലേണ്ടി വന്നു. യുദ്ധം കഴിഞ്ഞു. മുശ്രിക്കുകൾ മക്കയിലേക്ക് വളരെയധികം സങ്കടത്തോടുകൂടി വേദനയോടുകൂടി നിരാശയോടുകൂടി മക്കയിലേക്ക് മടങ്ങിപ്പോവാൻ. അപ്പോൾ മക്കയിലേക്ക് അവർ വരുന്നത് തന്നെ കരഞ്ഞിട്ട് ആർത്തു വിളിച്ചിട്ടൊക്കെയാണ് ആ നഷ്ടദുഃഖം സഹിക്കാൻ കഴിയാതെ അബൂജഹൽ, അതുപോലെ തന്നെ ഉത്തുബത്ത്, അതുപോലെ ഉമയ്യത്ത് ബിൻ ഖലഫ് പോലെയുള്ള വലിയ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങേയറ്റത്തെ പ്രയാസത്തിലും ദുഃഖത്തിലാണ് അവർ മക്കയിലേക്ക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നത്. അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ മക്കയിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായി കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് മക്ക മുശ്രിക്കുകൾ തിരിച്ചു വരുന്നത്. അതിൽ സുലാഫ എന്ന പേരുള്ള ഒരു പെണ്ണ് മുശ്രിക്കാണ്, അങ്ങനെ തന്നെയാണ് മരണപ്പെടുകയും ചെയ്യുന്നത്. സുലാഫ എന്ന പേരുള്ള പെണ്ണ് തൻ്റെ ഉപ്പാക്ക് വേണ്ടിയും തൻ്റെ സഹോദരന് വേണ്ടിയും തൻ്റെ ഭർത്താവിന് വേണ്ടിയും തിരയാണ്. തിരഞ്ഞിട്ടൊന്നും കാണുന്നില്ല. അവസാനം കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അവർ മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദേഷ്യത്തോടുകൂടി അമർഷത്തോടുകൂടി സുലാഫ ചോദിച്ചു, ആരാണ് എൻ്റെ ഉപ്പയെയും എൻ്റെ ആങ്ങളെയും എൻ്റെ ഭർത്താവിനെയും കൊല ചെയ്തത് എന്ന് ആക്രോശിച്ച് ചോദിക്കാൻ. അപ്പം പറഞ്ഞു, ആസിമാണ് കൊന്നത് എന്ന് സുലാഫയോട് മറുപടി പറയപ്പെടാൻ. അവിടെ വെച്ച് സുലാഫ ഒരു ശബ്ദം ചെയ്യാൻ, എന്ത്? ആസിമിൻ്റെ തലയെടുത്തു കൊണ്ടുവരാതെ ആ തലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചോര കൊണ്ട് അല്ലാതെ എൻ്റെ മുടി ഞാൻ ഇനി ഒതുക്കി കെട്ടുകയില്ല എന്ന ഒരു ശബദം സുലാഫ അവിടെ വെച്ചെടുക്കാൻ. മാത്രമല്ല, ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തല ആരെങ്കിലും അറുത്തു കൊണ്ടുവരികയാണെങ്കിൽ ആ തലയോട് നിറയെ നിധി സ്വർണം ഞാൻ അവർക്ക് നൽകും എന്നും ഈ സുലാഫ ശബദം ചെയ്യാൻ. ഈ ശബ്ദത്തെക്കുറിച്ച് ഖുറൈശികൾക്ക് എല്ലാവർക്കും അറിയാം. ഖുറൈശികളിലെ യുവാക്കൾക്ക് എല്ലാവർക്കും ഈ ശബ്ദത്തെക്കുറിച്ച് അറിയാം. ബദർ യുദ്ധം കഴിഞ്ഞ് മാസങ്ങൾ കഴിയുന്നു. ആസിം റളിയല്ലാഹു അൻഹു ആണെങ്കിൽ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന, നല്ലോണം ഖുർആൻ അറിയുന്ന ഒരു ഹാഫിളാണ്. ഇറങ്ങുന്ന സൂറത്തൊക്കെ പഠിക്കുന്ന ഒരാളാണ്, നല്ല ഖാരിഖുവാണ്. അങ്ങനെ നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാരിഖുകളായ ഖുർആൻ അറിയുന്ന 70 സഹാബികളെ രണ്ട് ഗോത്രങ്ങൾ തട്ടിക്കൊണ്ടുപോയി അവരെ വധിക്കാൻ കൊണ്ടുപോയതൊക്കെ നമുക്കറിയാലോ. ആ കൂട്ടത്തിൽ ആസിം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആസിം റളിയല്ലാഹു അൻഹുവിന് സുലാഫയുടെ ശബ്ദത്തെക്കുറിച്ച് അറിയാം. ആസിം റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, ഞാൻ പോരാടിയത് നിനക്ക് വേണ്ടിയാണ്, നിന്റെ കലിമത്തിന് വേണ്ടിയാണ്, നിന്റെ നാമത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ മൃതദേഹത്തിൽ, എൻ്റെ മയ്യത്തിൽ, എൻ്റെ ഡെഡ് ബോഡിയിൽ റബ്ബേ മുശ്രിക്കുകളായ ഒരാളെ കൊണ്ടും നീ തൊടിക്കരുത് റബ്ബേ, ഒരാൾക്കും നീ സ്പർശിക്കാനുള്ള അനുവാദം കൊടുക്കരുത് റബ്ബേ എന്ന് ആസിം റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആസിം റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുവന്നു, അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതറിയ അറിഞ്ഞ ഖുറൈശി കൂട്ടത്തിലെ ചില യുവാക്കൾ ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്തിനു വേണ്ടിയാണ്? ആ തലയിലെ രക്തം കൊണ്ടുപോകണം സുലാഫക്ക് മുടി ചൂടിക്കെട്ടാൻ, ആ തലയോട് നിറയെ സ്വർണവും കിട്ടും. അതിനുവേണ്ടി ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയോടെടുക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ തലയറക്കത്തെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം മരിച്ചു കിടക്കുന്ന അവിടേക്ക് എത്തിയപ്പോൾ അത്ഭുതം, ആ മയ്യത്തിനടുത്തേക്ക് അവർ കടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കടന്നൽ കൂട്ടങ്ങൾ എവിടെ നിന്നോ കൂട്ടം കൂട്ടമായി ഇളകി വന്ന് ഈ മയ്യത്തിനെ വികൃതമാക്കാൻ വന്ന ആളുകളെ ആഞ്ഞക്രമിക്കുകയാണ്, ആവർത്തിച്ചക്രമിക്കുക. അവർക്ക് ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് കടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ കടന്നൽ കൂട്ടം അവർ ആക്രമിച്ച് തുരത്തി കളഞ്ഞു എന്നുള്ളതാണ്. അവർ പറഞ്ഞു, നമുക്ക് ഏതായാലും അടുത്ത ദിവസം വരാം, ഇന്ന് ഈ കടന്നലിൻ്റെ ശല്യം കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവർ പിറ്റേ ദിവസം വരാൻ, പിറ്റേ ദിവസം വരുമ്പോൾ
അവര് കാണുന്നത് ആസിം റളിയല്ലാഹു അൻഹു കിടന്നിരുന്ന ഭാഗത്ത് ആ മയ്യത്തില്ല ആ മയ്യത്തിനെ ഭൂമി വിഴുങ്ങിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയോട് ആസിമിനെ ദഫൻ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു ഖബറടക്കാൻ കൽപ്പിച്ചിരിക്കുന്നു ഒരു മനുഷ്യ സഹായം പോലും ഇല്ലാതെ ഭൂമി ആസിം റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ ഗർഭത്തിലേക്ക് സ്വീകരിച്ചു ഒരാൾക്ക് പോലും തൊടാൻ പറ്റാത്ത രൂപത്തിൽ ആസിം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്ലാഹു അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചു ഇതാണ് കറാമത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സംഭവം പറയാൻ കാരണം എന്താ അറിയോ നിങ്ങളൊക്കെ വാട്സപ്പിൽ ഒരു സഹോദരന്റെ മരണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു വലിയ ആർ എസ് എസിന്റെ നേതാവിന്റെ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നടത്തി അദ്ദേഹത്തിന്റെ ഉപ്പ മുസ്ലിമായി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു പക്ഷേ ചില തൽപര കക്ഷികൾ ആ മനുഷ്യന്റെ ഉപ്പയുടെ മയ്യത്തിനെ ദഹിപ്പിക്കുകയുണ്ടായി ഖബറടക്കാൻ സമ്മതിച്ചില്ല ആ മനുഷ്യൻ ആ സമയത്ത് റബ്ബിനോട് ദുആ ചെയ്തു അല്ലാഹുവിനോട് ദുആ ചെയ്തു റബ്ബേ ഇസ്ലാമിക ആചാരപ്രകാരം നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ എന്റെ മയ്യത്തിന് മറവാടുന്ന ഒരവസ്ഥ നീ എനിക്കുണ്ടാക്കി തരണേ എന്ന് ആ മനുഷ്യൻ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു ദുആ ചെയ്തു അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു ആ ദുആക്കുത്തരം നൽകി എന്താണ് സംഭവിച്ചത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസം ഉംറക്ക് പോയി ഉംറയിൽ നിന്ന് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഉംറയൊക്കെ കഴിഞ്ഞ് മദീനത്തൊക്കെ പോയി തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു ഏറ്റവും നല്ല നാട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അതുപോലെ കഫനും ദഫനും ചെയ്യുന്ന നാട്ടിൽ വെച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു തൗഹീദിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ പരിശുദ്ധമായ മക്കയിൽ മഹാരഥന്മാരായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താവടികളിൽപ്പെട്ട പല മഹാരഥന്മാരും ഉറങ്ങുന്ന ആ പുണ്യഭൂമിയിൽ ഇസ്ലാമിക ആചാരപ്രകാരം ഖബറടക്കപ്പെടാൻ ആ മനുഷ്യന് ഭാഗ്യം ലഭിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ദുആയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കഴിയുന്ന കാലത്ത് രണ്ട് കാലിൽ നിൽക്കാനും ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും കഴിയുന്ന കാലത്ത് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് കഴിയാത്തൊരു കാലത്ത് നമ്മുടെ ആരോഗ്യം നശിക്കുമ്പോൾ നമ്മുടെ ജീവൻ നശിക്കുമ്പോൾ ഒന്നനങ്ങാൻ പോലും പറ്റാത്ത കാലത്ത് നമ്മുടെ സംരക്ഷണം റബ്ബു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബദറിന്റെ വലിയ പാഠമാണിത് ആസിം റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട സംഭവം അല്ലാഹു സുബ്ഹാനഹു വതആല കാലികമായ സംഭവങ്ങളിലൂടെയും കഴിഞ്ഞ കാലത്ത് നടന്ന ചരിത്രങ്ങളിലൂടെയും ഗുണപാഠം ഉൾക്കൊണ്ട് കറകളഞ്ഞ ഉജ്ജ്വല മുവാഹിദുകളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.